മുത്തച്ഛ, എനിക്കൊരു കഥ പറഞ്ഞു തരാമോ? കഥയോ? അതെ മുത്തച്ഛ, കഥ. എനിക്ക് സ്കൂളിൽ പോയി കൂട്ടുകാരോട് പറയാനാ. ടീച്ചർ പറഞ്ഞു എല്ലാവരും ഓരോ കഥ പഠിച്ചിട്ട് സ്കൂളിൽ വന്ന് കുട്ടികളോട് പറയണമെന്ന്. മുത്തച്ഛ വേഗം പറ. ആഹാ, പറയാലോ. അതിനെന്നാ, നല്ല ബുദ്ധിമതിയായ ഒരു കാക്കമ്മയുടെ കഥ തന്നെ പറഞ്ഞു തരാം. എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? പണ്ട് പണ്ട് ഒരിടത്തൊരു കാക്കമ്മയുണ്ടായിരുന്നു. കാക്കമ്മ കാടും മലയും പുഴയും നാടും ഒക്കെ കാണാനായിട്ട് ചുറ്റിക്കറങ്ങി നടക്കുമായിരുന്നു. നമ്മുടെ കാക്കമ്മയ്ക്ക് മറ്റു മൃഗങ്ങളെ സഹായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവിടുന്ന് കിട്ടുന്ന പഴങ്ങളെല്ലാം നമ്മുടെ കൂട്ടുകാർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അങ്ങനെ കൂട്ടുകാരുമൊത്ത് വളരെ സന്തോഷത്തിലായിരുന്നു കാക്കമ്മ. ഒരുമിച്ച് ആഹാരം കഴിച്ച് പാട്ടൊക്കെ പാടി കൂട്ടുകാരുമൊത്ത് നൃത്തമൊക്കെ ചെയ്ത് നല്ല രസത്തിലായിരുന്നു കാക്കമ്മ അവിടെ കൂട്ടുകാരോടൊത്ത് ജീവിച്ചിരുന്നത്. അപ്പോൾ കാക്കമ്മയുടെ വീട് കാടിനുള്ളിൽ ഒരു മരത്തിൻ്റെ പൊത്തിലായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു വീടായിരുന്നു കാക്കമ്മയുടേത്. കാക്കമ്മ രാത്രിയാകുമ്പോഴത്തേക്കും വീട്ടിലെത്തി ഉറങ്ങുമായിരുന്നു. അങ്ങനെ നമ്മുടെ കാക്കമ്മ ഒരു ദിവസം ഉറക്കമെഴുന്നേറ്റ് നാട് കാണാനായി പോയി. അങ്ങനെ പോകുമ്പോൾ ഒരുപാട് കാടുകൾ താണ്ടി വേണം ഗ്രാമത്തിലെത്താൻ. അപ്പോൾ കാടിൻ്റെ എല്ലാം ഭംഗി ആസ്വദിച്ചാണ് കാക്കമ്മയുടെ പറക്കൽ. അങ്ങനെ പറന്ന് പറന്ന് മറ്റൊരു കാടിനുള്ളിലേക്ക് കാക്കമ്മ പോയി. പെട്ടെന്ന് ഒരു കുറുക്കൻ. അയ്യോ, എന്ത് ചെയ്യണം? കാക്കമ്മ പെട്ടെന്ന് പേടിച്ചു പോയി കുറുക്കനെ കണ്ട്. കാക്കമ്മ പതിയെ ഒച്ച ഉണ്ടാക്കാതെ പറഞ്ഞു. പക്ഷേ കുറുക്കൻ കണ്ടു. കുറുക്കൻ കാക്കമ്മയെ പിടിക്കാനായിട്ട് കാക്കമ്മയുടെ മേത്തേക്ക് ചാടി. കാക്കമ്മ ജീവൻ കൊണ്ട് പെട്ടെന്നും പറന്നു. കാക്കമ്മ അങ്ങനെ വേഗം പറന്നതുകൊണ്ട് കാക്കമ്മയുടെ ചിറകൾ കുഴഞ്ഞിട്ട് കാക്കമ്മ മടുത്തു. തന്നെ പിടിക്കാനായിട്ട് കുറുക്കച്ചൻ പുറകെ ഉണ്ടെന്ന് മനസ്സിലാക്കിയ കാക്കമ്മയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധി തോന്നി. നല്ല ഉയരത്തിലുള്ളൊരു കമ്പിൽ പോയി കുറച്ചു നേരം ഇരിക്കാം. അങ്ങനെ കാക്കമ്മ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് പറന്നു. ഏറ്റവും മുകളിലത്തെ കമ്പിൽ പോയി ഇരുന്നു. താഴത്തേക്ക് നോക്കി. കുറുക്കൻ പോയതിന് ശേഷം പതിയെ അടുത്ത കാട്ടിലേക്ക് പറന്നു. പറ്റുന്നത്രയും വേഗത്തിൽ അടുത്ത കാട് എത്തിച്ചേരാനുള്ള ശ്രമത്തിൽ കാക്കമ്മ വേഗം വേഗം പറന്നു. അങ്ങനെ കാക്കമ്മ വളരെ മടുത്തു, അവശയായി. അവസാനം കാക്കമ്മ ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇരുന്നു. ക്ഷീണിച്ച് അവശയായ കാക്കമ്മയ്ക്ക് ദാഹിക്കാൻ തുടങ്ങി. ഒരു തുള്ളി വെള്ളത്തിനായി കാക്കമ്മ അവിടെയെല്ലാം ചുറ്റും നോക്കി. വെള്ളം കിട്ടിയില്ല. കാക്കമ്മ അടുത്ത ഗ്രാമത്തിലേക്ക് പറക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കാക്കമ്മ പതിയെ പറന്ന് പറന്ന് അടുത്ത ഗ്രാമത്തിലെത്തി. അപ്പോൾ ഗ്രാമത്തിലെത്തി ഒരുപാട് സഞ്ചരിച്ച ശേഷം ഒരു മരത്തിൻ്റെ കൊമ്പിൽ ചെന്നിരുന്നപ്പോൾ താഴെ ഒരു കുടം ഇരിക്കുന്നതായി കണ്ടു. കുടത്തിൻ്റെ അടുത്ത് നിന്ന് നോക്കിയപ്പോൾ കുടത്തിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇത് കണ്ട കാക്കമ്മയ്ക്ക് സങ്കടമായി. പെട്ടെന്ന് തന്നെ കാക്കമ്മയ്ക്കൊരു ബുദ്ധി ഉദിച്ചു. ചുറ്റുമുള്ള കല്ല് കഷണങ്ങളെല്ലാം പെറുക്കി കാക്കമ്മ കുടത്തിലിടാൻ ആരംഭിച്ചു. കുടത്തിലെ ജലം കുറേശ്ശെയായി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെ കാക്കമ്മ കുറേ കല്ല് കൂടി പെറുക്കി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ അളവ് കൂടി വന്നു. അങ്ങനെ കാക്കമ്മ വെള്ളം വേണ്ടുവോളം കുടിച്ചു. കുടിച്ച കാക്കമ്മയ്ക്ക് വളരെ സന്തോഷമായി. അങ്ങനെ കാക്കമ്മ തിരിച്ച് വീട്ടിലേക്ക് പറന്നു. കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടമായോ?